ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിഷാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ തീയലിൻ്റെ റെസിപ്പി നോക്കാം. തീയൽ ഉണ്ടാക്കാനായിട്ട് നമ്മളിന്ന് വൻപയറാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ തീയലാണ്. എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ വൻപയർ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വൻപയർ 6 to 8 മണിക്കൂർ വരെ കുതിർത്ത് എടുക്കുക. വെളുത്തുള്ളി 4 or 5 അല്ലി, ചെറിയ ഉള്ളി വലിപ്പം കുറഞ്ഞതാണെങ്കിൽ 16 എണ്ണം, വലിപ്പം കൂടിയ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണം മതിയാകും. ഉണക്കമുളക് 10 എണ്ണം. ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. കറിവേപ്പില 2 തണ്ട്, തേങ്ങ ചുരണ്ടിയെടുത്തത് 3/4 കപ്പ്, വൻപയർ എടുക്കുന്ന അതേ അളവിൽ തന്നെ തേങ്ങ ചുരണ്ടിയതും എടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുടംപുളി 1 ചുള, താളിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് കടുക് 1 ചെറിയ സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 4 or 5 എണ്ണം, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. നമ്മൾ കുതിർത്തെടുത്ത് വെള്ളം മാറ്റിയെടുത്ത വൻപയറും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ ഒരു കുക്കറിലാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 6 or 7 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നമ്മൾ മുറിക്കാതെയാണ് ചേർത്തത്. ചെറിയ ഉള്ളി 2 ആയിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം. പയറിൻ്റെ ഈ സ്കിൻ ഒന്ന് ചുളുങ്ങി വരുന്ന ആ ഒരു ടൈം വരെയാണ് ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് നമ്മൾ ഇതിനെ വഴറ്റി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ചുള കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വൻപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുതിർത്തെടുത്ത വൻപയർ ആയതുകൊണ്ട് ജസ്റ്റ് 1-2 വിസില് മതിയാവും. പയർ നന്നായിട്ട് വെന്ത് വരണം. അതേസമയം വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 1-2 വിസില് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുരണ്ടിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 10 ഉണക്കമുളക് ഇതുപോലെ 2 ആയിട്ടൊന്ന് പൊട്ടിച്ച ശേഷം ഇട്ട് കൊടുക്കുന്നു. മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. 1-2 തണ്ട് കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വെച്ച് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ആക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തേങ്ങ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വരണം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായിട്ട് വരുന്നത് വരെ ഇതിനെ ലോ ഹീറ്റിൽ വെച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കണം. ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം മിക്സിയിലോ അരകല്ലിലോ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അടുത്തായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങ മിക്സിയിലാണ് അരച്ചത്. മിക്സിയിലാകുമ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് അരക്കേണ്ടി വരും. അതേസമയം അരകല്ലിലാണെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം തൊടാതെ അരച്ചെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത്രയും വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അരപ്പൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറിലും അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ തീയലിന് മഞ്ഞ നിറമാണ്. ഇത് നന്നായിട്ട് തിളച്ച് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള താളിച്ചത് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വെളിച്ചെണ്ണയിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം.
കടുക് മുഴുവനും നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ തളിച്ച് തയ്യാറാക്കുന്ന പോലെ തന്നെ. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കടുക് താളിച്ചത് അവസാനം മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഇത് റെഡിയാക്കിയ ഉടനെ നേരെ ഇതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. നമ്മുടെ തീയലിപ്പോൾ നന്നായിട്ട് തിളച്ച്, കണ്ടില്ല ഇതിൻ്റെ കളറ് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു കളറ് വന്ന് അതുപോലെ തന്നെ ഓയിൽ തെളിഞ്ഞ് വരണം. അതാണ് തീയലിൻ്റെ ഒരു പാകം. ഇതിപ്പോൾ കണ്ടില്ലേ പയറൊക്കെ നന്നായിട്ട് വെന്ത്, അത്യാവശ്യം ഇതിലിപ്പോൾ കുറച്ച് ചാറുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഈ സമയത്ത് ഒന്നുകൂടെ നോക്കി കറക്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്തതിന് ശേഷം ഉടനെ മിക്സ് ചെയ്യാതെ നമുക്കിതിനെ അടച്ച് വെക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഒന്ന് മിക്സാക്കി നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വൻപയർ തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.